വിരമിച്ച് ചൊറിയും കുത്തിയിരിക്കുന്നവന് അഭയ കേസിൽ എന്ത് കാര്യം പ്രൊഫസർ വത്സൻ തമ്പു പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ അഭയ കേസിൽ നാം എല്ലാവരും ഒന്നുപോലെ ആശ്വാസം പ്രാപിച്ചിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ വീണ്ടും കലക്കമുണ്ടാക്കുന്നതിന് വേണ്ടി കുറ്റവാളികളെ അതിൽ നിന്ന് രക്ഷിച്ച് സഭയുടെ തടി തപ്പുന്നതിന് വേണ്ടി കുതന്ത്രങ്ങൾ മിടഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിവുള്ളതാണ് അതിൻ്റെ ഒന്നുകൊണ്ട് വശങ്ങൾ മാത്രം ഞാൻ പരാമർശിച്ചു കൊള്ളട്ടെ അടയ്ക്ക രാജുവാണ് ഇപ്പോൾ ഈ സഭയുടെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ സഭയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതാ അതിഭീവമായ ഒരജാ അജ അജാന ഒരു ശത്രു ഇങ്ങനെ നിൽക്കുന്നു അവൻ്റെ പേരാണ് അടയ്ക്ക രാജു അടയ്ക്ക രാജുവിനെപ്പറ്റി ഇവർ പറയുന്നത് എന്താണ് ഓ അവൻ കള്ളനാണ് അതുകൊണ്ട് അവന് സത്യം പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് കോടതി അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചത് അല്ലെങ്കിൽ കാര്യമായെടുത്തത് തെറ്റായിപ്പോയി എന്ന് വിളിച്ചു പറയുവാൻ നാണമില്ലാത്ത റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ജഡ്ജിയും ഇപ്പോൾ മുണ്ടും താറും മുറിച്ച് ഇറങ്ങി ഇറങ്ങി നടപ്പുണ്ടെന്ന് ലജ്ജയില്ലാത്തവൻ കേരളത്തിൽ അടിക്കടി കന്യാസ്ത്രീകളുടെ ശവങ്ങൾ കിണറ്റുകളിൽ നിന്ന് പെറുക്കുമ്പോൾ അതിൽ ഒരന്വേഷണം വേണമെന്ന് ഈ ജഡ്ജിക്ക് ഈ ന്യായാധിപന് വാതുറന്ന ലക്ഷൻ പറഞ്ഞിട്ടില്ലല്ലോ കേസ് ഇരുപത്തി എട്ട് വർഷം നിന്നപ്പോൾ അത് പാടില്ല എന്നും ഇങ്ങനെ പാവപ്പെട്ട കൊല്ലപ്പെട്ട ഒരു കന്യാസ്ത്രീക്ക് നീതി ലഭിക്കുന്നതിൽ വിളംബം ഉണ്ടാകരുത് എന്നു പറയുവാൻ ഈ നീതി പാലകൻ്റെ നാവ് പൊങ്ങിയില്ലല്ലോ ഇപ്പോൾ ഇതാ താറുപുടിഞ്ഞിരിക്കുന്നു കോടതിയുടെ നിഗമനങ്ങളെ പുച്ഛിക്കുവാൻ കാരണം ഈ വഴുതി എഴുതിയിരിക്കുന്ന താഴ്ന്ന കോടതിയിലെ ജഡ്ജിയാണല്ലോ താന് ഒരു ഹൈക്കോടതി ജഡ്ജാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഈ വിധിന്യായം അസാധുവാകുമെന്നൊക്കെ വിചാരിക്കത്തക്കവണ്ണം ഇത്രമാത്രം അധപ്പതിച്ചു പോയല്ലോ താന് എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ പറയാൻ താൻ നിർബന്ധിക്കുകയാണ് ദയവി ചെയ്ത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇനി മേലാൽ നടത്തിപ്പോകരുത് താൻ ജഡ്ജിയായിരുന്നു ശരി തന്നെ പക്ഷേ ഇന്ന് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന ആളാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ താനും ഒരു പോസ്റ്റുമാനും അധ്യാപകനായിരുന്ന ഞാനും അടുക്കളയിലെ പാചകം ചെയ്യുന്ന കുശിനിക്കാരനും എല്ലാം ഒന്നു തന്നെയാണ് നീതിയാണോ ന്യായമാണോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ് റിട്ടയർ ചെയ്ത് വീട്ടിൽ ചൊരി കുത്തി കുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു ജഡ്ജിയല്ല പോട്ടെ ഞാനത് ആ ഭാഗത്ത് ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല അപ്പോൾ അടയ്ക്ക രാജു കള്ളനാണ് അവൻ പറയുന്നത് വിശ്വസിച്ചുകൂടാ എങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെയെങ്കിൽ ഞാനെൻ്റെ ചോദ്യം ചോദിക്കട്ടെ അടയ്ക്ക രാജുവിനെ അൻപത്തിയാറ് വർഷം ദിവസം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെച്ച് നമുക്ക് വിഭാവന ചെയ്യാവുന്ന ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ മർദ്ദിച്ച് ക്രൂരമായി ടോർച്ചർ ചെയ്ത് അവനെക്കൊണ്ട് ഈ കുറ്റകൃത്യം സമ്മതിപ്പിക്കാൻ പോലീസ് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് വളരെ പരിശ്രമിച്ചു എന്ന് നമുക്കറിയാമല്ലോ താൻ സഹിച്ചിട്ടുള്ള യാതനകൾ എ എങ്ങനെയൊക്കെയാണ് എന്നടക്ക രാജു പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഈ യാതനകളൊക്കെയും സഹിച്ചിട്ട് താൻ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്നും അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരുത്തി വരുത്തി പറയുവാൻ ഞാൻ സന്നദ്ധനല്ല എന്നും സധൈര്യമായി ഒരു അടയ്ക്ക രാജുവിന് പറഞ്ഞാൽ പറയാൻ കഴിഞ്ഞുവല്ലോ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഈ അൻപത്തിയാറ് വർഷവും ക്രൂരമായ പീഡനങ്ങളേറ്റ് അവൻ്റെ ആത്മധൈര്യം തകർന്ന് അടയ്ക്ക രാജു പറഞ്ഞു എന്ന് വിചാരിക്കുക ഞാനാണ് അഭയായ കൊന്നത് അങ്ങനെ ഈ കുറ്റകൃത്യം അവനിൽ അടിച്ചേൽക്കപ്പെട്ടു അടയ്ക്ക രാജു ശിക്ഷിക്കപ്പെട്ടു അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ സഭയുടെ വക്താക്കളോ ഇങ്ങനെയുള്ള ജഡ്ജും ജഡ്ജിമാരോ പണ്ടൊക്കെ മലയാളത്തിൽ ജഡ്ജിമാരെന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും നല്ലത് ജഡ്ജിമാരോ ഈ കുറ്റവാളികളെ വെള്ളയുടിപ്പിക്കാൻ നടക്കുന്ന ശിങ്കിണികളോ അടക്ക രാജു മോശമാണെന്ന് പറയുമായിരുന്നില്ലല്ലോ മാത്രമല്ല അടക്കയരാജു പറഞ്ഞതാണ് സത്യം എന്ന് അവർ കൊട്ടിഘോഷിക്കുമായിരുന്നു ഇതാ അടക്കയരാജു സത്യം പറഞ്ഞിരിക്കുന്നു ഇതുവരെ കൊട്ടൂരച്ഛനെയും സെഫിയെയും കൂട്ടിച്ചേർത്ത് നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ ഇതാ അടക്ക രാജുവാണ് സത്യം പറഞ്ഞത് നിങ്ങൾ പറയുമായിരുന്നല്ലോ അപ്പോൾ കള്ളൻ എന്തു പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് നിങ്ങൾക്ക് സൗര്യമായോ ഇല്ലയോ എന്നാണ് പ്രശ്നം നിങ്ങൾക്ക് സൗകര്യമല്ലെങ്കിൽ കള്ളൻ കള്ളനാണ് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ കള്ളൻ വിശുദ്ധനാണ് അങ്ങനെ കള്ളന്മാരെയും വിശുദ്ധരാക്കാനുള്ള പരിപാടികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഫാദർ ബെനഡിറ്റിൻ്റെ ശവകുടീരത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നും അദ്ദേഹം വിശുദ്ധനാണെന്നും സഹന വിശിഷ്ടനാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത് സഹനദാസൻ സഹനദാസൻ വിശുദ്ധിയുടെ ആ നിൽക്കുകയാണല്ലോ കൊലപാതക കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട പിന്നെ ഹൈക്കോടതി വെറുതെ വിട്ട ഫാദർ ബെനഡിക്ട് അപ്പോൾ സൗകര്യമനുസരിച്ച് ആളുകളെ കരുതേക്കാനും സൗകര്യമനുസരിച്ച് കള്ളന്മാരുടെ മൊഴി സ്വീകരിപ്പാനും തള്ളാനും കൊള്ളാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുരംഗത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഈ വിധി ഹൈക്കോടതിയിൽ അഴിഞ്ഞു പോകും എന്നാൽ പിന്നെ ഹൈക്കോടതി കേൾക്കേണ്ടായല്ലോ ഹൈക്കോടതിയിൽ അപ്പീല് പോകുവാനായി തീരുമാനിച്ചു എന്ന് ഈ വിധി ന്യായം വന്നപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അങ്ങനെയിരിക്കെ പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി ഹൈക്കോടതി ഇങ്ങനെ തീരുമാനിക്കാവൂ എന്ന മുന്നമേ പറയത്തക്കവണ്ണം അതപ്പതിച്ചു പോയല്ലോ ഇത് വാസ്തവത്തിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതാണ് ഇതിപ്പോൾ കോടതി അലക്ഷ്യ കേസിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ ഇത് പെടത്തില്ല എന്ന് എനിക്ക് പറയാം രണ്ട് രണ്ട് ബേസിസിലെ കോടതി അലക്ഷ്യം ഉണ്ടാകുകയുള്ളു അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പഴത് വാസ്തവത്തിൽ ഇത് കോടതി അലക്ഷ്യമായി കണക്കേണ്ട ഒരു കണക്കാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കേസ് ഈ വിധി അപാകതയുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഹൈക്കോടതിക്കുള്ളതാണ് അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ന്യായാധിപന്മാർക്കുള്ളതാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹായം കൂടാതെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ ഇതിൻ്റെ സാധുത പരിശോധിച്ച് കണ്ടെത്തുവാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അല്ലാതെ ഇങ്ങനെ ഒരു വലിയ തലച്ചോറിന് മാത്രമേ ഇതിൻ്റെ സത്യം അറിയാൻ കഴിയുകയുള്ളൂ എന്ന് സാഠ്യം പിടിക്കുന്നത് വളരെ തെറ്റായ ഒരു നിലപാടാണ് പിന്നെ ഈ വിധിനായത്തെ കുറ്റം പറയത്ത കാരണം പല 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 പഴുതുകൾ കണ്ടുപിടിക്കുന്നുണ്ട് അതിൽ ഒരു പൊട്ടനായ അച്ഛൻ അത് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവൻ ഈ സഭയെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ താറും കെട്ടി നടക്കുകയാണ് വെറും ചപലനായ ഒരു ഒരു ചെറിയ പയ്യൻ അതാണ്ട് സഭയുടെ പണം കൊണ്ട് തിന്നു തിന്നുകൊഴുത്ത് ബോധമില്ലാതെ അതുവിധം പറഞ്ഞു നടക്കുന്നവൻ ആ സെഫിയുടെ പരിശോധന നടത്തിയത് ഏതാണ്ട് പോയി കന്യാചർമ്മം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന ആ ഒരു പരിശോധന നടത്തിയത് സഭയെ മുഴുവനും സ്ത്രീകളെ മുഴുവനും അപലപിക്കുന്നതായിപ്പോയി ഇത് നിഷ്കളങ്കയായ ഒരു സ്ത്രീയോട് അഭ്യസ്ത വിദ്യർ എന്ന സമൂഹം കരുതുന്ന മറ്റ് രണ്ട് സ്ത്രീകൾ ചെയ്ത കൊടുംപാതകത്തിൻ്റെ വിവരണമാണ് അഭയകേസിനെ കുറിച്ച് തന്നെയാണ് കന്യാത്വ പരിശോധന എന്ന ക്രൂരമായ ആ വിനോദത്തെക്കുറിച്ച് തന്നെ വൈദികനും കന്യാസ്ത്രീയും ശിക്ഷിക്കപ്പെടുന്നതിന് കാരണമായത് കോടതിക്ക് മുന്നിലെത്തിയ കെട്ടിച്ചമച്ച തെളിവുകളും സാക്ഷികളുമാണ് എന്നതിൻ്റെ കൂടുതൽ വിദഗ്ധ വിശകലനങ്ങൾ ദിനംതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നാർക്കോ അനാലിസിസ് സി ഡികൾ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് നാം കണ്ടു ദൃക്സാക്ഷിയായ അടക്കാ രാജുവിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും കണ്ടു സമാനമായ അതേസമയം ഹീനവും മനുഷ്യത്വരഹിതവും അവഹേളനപരവുമായ മറ്റൊരു യാഥാർത്ഥ്യമാണ് മൂന്നാം കുറ്റാരൂപിതയായ കന്യാസ്ത്രീയുടെ മേൽ നടത്തിയ കന്യാത്വ പരിശോധന ഈ പയ്യൻ പറയാത്ത കാര്യം ഇങ്ങനെയുള്ള ഈ ഒരു പരിശോധന ചെയ്യുവാൻ എനിക്ക് സമ്മതമാണ് എന്ന് സിസ്റ്റർ സെഫി എഴുതി കൊടുത്ത ശേഷം മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഹൈമിനോപ്ലാസ്റ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കന്യാചർമ്മ റിപ്പയർ മുറിഞ്ഞു പോയതിനെ വീണ്ടും കൂട്ടിച്ചേർക്കുക അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു ഡോക്ടറുമില്ല ഈ ഞാൻ പോലെയുള്ള ഇന്നലെ കളിച്ചു വന്ന വിവരമില്ലാത്ത ഒരുത്തുന്ന ജലിപ്പിക്കുകയാണ് ആ ഇത് തീരുമാനിക്കാനുള്ള അറിവോ പരിചയമോ ഒന്നും ഡോക്ടേഴ്സിനില്ലാ അവന് മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ സിസ്റ്റർ സെഫീ തന്നെ എഴുതി കൊടുത്ത കാര്യം ഈ വിധിനായത്തിൽ പറയുന്നുണ്ട് അതെന്താണ് അവർ മറ്റൊരു പുരുഷനുമായി കിടന്നുറങ്ങിയെന്നും ആ പുരുഷനും ഇവരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നു അനുഭവമുണ്ടായിരുന്നുവെന്നും എന്നാൽ അത് അവരുടെ കന്യാചർമ്മം മുറിഞ്ഞു പോകാത്ത വിധത്തിലൊന്നും അദ്ദേഹം അവരോട് ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് ലോകത്തിലാരും വിശ്വസിക്കാനാണ് ഒരു പുരുഷൻ്റെ കൂടെ രാത്രി അന്തി ഉറങ്ങുകയാണ് എന്തിനാണ് അന്തി ഉറങ്ങുന്നത് പ്രാർത്ഥിക്കാനാണോ കുർബാന ചൊല്ലാനാണോ ഹലലിയ പറയാനാണോ ഏ അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ബാക്കിയെല്ലാം ചെയ്യുക കന്യാചർമ്മം മാത്രം ഒന്നും വരല്ലേ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പണി ചെയ്തത് എന്ന് പറയത്തക്കവണ്ണം അത് ജനം വിശ്വസിക്കുമെന്ന് പറയത്തക്കവണ്ണം ഇത് പറയുമ്പോൾ തന്നെ നാക്ക് പുഴുത്തു പോവുകയാണ് ഇതൊക്കെയാണ് ക്രിസ്ത്യ ക്രിസ്തു മതത്തിൻ്റെ പേരിൽ ഇവിടെ നടപാടുന്ന നാടകങ്ങൾ പറയിപ്പിക്കുകയാണിത് നാണക്കേടാണ് ലജ്ജാകരം ഇങ്ങനെയുള്ള ഇപ്രകാരമുള്ള ഈ ഒരു ഡിഫൻസല്ലേ അതുകൊണ്ടറിയാം അതുകൊണ്ടറിയാം ഇത് തന്നെയാണ് ഒരു തെളിവും ആവശ്യമില്ല കേരളത്തിലെ ജനത്തിന് യാതൊരു തെളിവും ആവശ്യമില്ല കാരണം ഇരുപത്തിയെട്ട് വർഷമായി അവരിത് ഓരോ കാര്യങ്ങളും കണ്ട് ഗ്രഹിച്ചു വച്ചിരിക്കുകയാണ് ആരെല്ലാം അതിനകത്ത് കടന്ന് കളിച്ചെന്നും രാഷ്ട്രീയമായും നിയമപാലന്മാരിൽ ആരൊക്കെ കളിച്ചുവെന്നും ഏതെല്ലാം വിധത്തിൽ കളിച്ചുവെന്നും എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ഇതിൽ നടത്തിയെന്നും ആരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നും എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുവെന്നും ഏതെല്ലാം വിധത്തിൽ ഇതിനെ തകിടം മറിക്കാൻ ശ്രമിച്ചുവെന്നും എല്ലാവർക്കും അറിവുള്ളതാണ് അറിയാൻ വയ്യാത്ത കാര്യത്തിനിടെ കള്ളം പറഞ്ഞാൽ ഒരു പക്ഷേ പോയി വന്നിരിക്കും പക്ഷേ ജനം പച്ച വെള്ളം പോലെ അറിയുന്ന ഈ ഓരോ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് ചവിട്ടിൽ നിന്ന് കള്ളം പറയാൻ കുപ്പായം ഇട്ടിരിക്കുന്ന ഒരു വിട്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഇങ്ങനെയുള്ളവരെ കൊണ്ടാണ് ക്രിസ്തീയ മതവും ക്രിസ്തീയ സമൂഹവും നശിക്കാൻ പോകുന്നത് ഇവരെല്ലാം കൂടെ ചേർന്ന് ക്രിസ്തു മതത്തെയതാ നശിപ്പിച്ചിരിക്കുന്നു ഒരു കാലത്ത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു സംഘപരിവാർ നമ്മെ അറ്റാക്ക് ചെയ്യും അയ്യോ സംഘപരിവാറിനൊന്നും ചെയ്യാനില്ല എവരത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വിഷയത്തെപ്പറ്റി അധികമായ കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട് സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ് ഇവർ പറയുന്ന ഓരോ ഓരോ വാദ വാദവും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നിങ്ങൾ ദയവി ചെയ്ത് ഈ അഭയ കേസിലുള്ള വിധിന്യായം ഒന്ന് വായിക്കാൻ ശ്രമിക്കണം ഇരുന്നൂറ്റി മുപ്പത് പേജ് ഉണ്ടെങ്കിലും വായിക്കാൻ അധികം സമയമെടുക്കില്ല സത്യമറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വിധിന്യായം ഒന്ന് വായിച്ചു നോക്കണം ഇരുപത്തിയെട്ട് വർഷം അടിച്ചമർത്തപ്പെട്ട ഒരു കേസ് വിചാരണ ചെയ്യുന്നതിൽ കാര്യമായ പരിമിതി ഉണ്ടായിരിക്കും യാതൊരു സംശയവുമില്ല നാണമില്ലാതെ റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോർട്ട് ജഡ്ജി ഇരുന്ന് പറയുകയാണ് അതിൽ ഇവിടെ അതാണ്ട് വീഴ്ചയുണ്ട് അവിടെ താഴ്ചയുണ്ട് ഇവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട് സാറേ കോൺട്രഡിക്ഷൻ വരും ഗ്യാപ്പ് വരും കാരണം നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇത് പൂഴ്ത്തിയതാണ് നശിപ്പിച്ചതാണ് കേരളത്തിലെ ജനത്തിനറിയാം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് മെറ്റീരിയൽ ഓബ്ജെക്ട്സ് അതായത് ഈ തെളിവായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും എടുത്ത് നശിപ്പിച്ചു കളഞ്ഞതാണ് അത് പോലീസുകാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചതാണ് തെളിവ് നശിപ്പിച്ചിട്ട് തെളിവില്ല എന്ന് പറയുവാൻ തനിക്ക് ലജ്ജയില്ലേ ജഡ്ജി നിങ്ങൾ ലോകത്തിലാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ മെറ്റീരിയൽ ഓബ്ജെക്ട്സ് അത് ഈ കേസിനെ കൂടുതൽ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമാണ് എന്ന് പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് അവിടെ നെടുപ്പിച്ച് അത് മുഴുവനും നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ തെളിവില്ല തെളിവില്ല എന്ന് പറയാൻ ലജ്ജയില്ലേ ഈ എറണാകുളത്തെ ഒരു ജഡ്ജ് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പേര് രഘുനാഥൻ എന്നങ്ങാണ്ടാണ് അദ്ദേഹം സൈറ്റ് ഇൻസ്പെക്ഷന് പോകാനായിട്ട് തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അവിടുത്തെ രജിസ്ട്രാർ ഫോൺ വിളിച്ചു പറഞ്ഞു അത് അങ്ങോട്ടൊന്നും പോകരുത് ഇതിൻ്റെ കേസ് മുഴുവനും തിരിച്ച അയച്ചു തരണം ഒരു പ്രധാനപ്പെട്ട ജഡ്ജ് എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഈ കേസിനെ നിങ്ങൾ താറുമാറാക്കി പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവൻ അപകരിച്ചിട്ട് അവൾ അവൾക്ക് ന്യായം കിട്ടിയില്ലെന്ന് മാത്രമല്ല അവളെ മരിച്ച ശേഷവും നിങ്ങൾ മുറയ്ക്ക് മുറയ്ക്ക് തേജോവധം ചെയ്ത് അപമാനിച്ച് ഇല്ലാതാക്കി ഇതിനേക്കാൾ ക്രൂരമായ ഒരു പ്രവൃത്തി ലോകത്തിൽ ചെയ്യാനില്ല പിന്നെ അവസാനം ഇത് വേറൊരു കള്ളവും കൂടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ് അഭയയുടെ ആത്മാവ് പർഗേറ്ററിൽ വിശുദ്ധീകരണ സെൻറ്ററിൽ കിടക്കുകയാണ് പോലും ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവ് കത്തോലിക്കര് അവരുടെ ലാഭത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ പർഗേറ്ററി അല്ലെങ്കിൽ വിശുദ്ധീകരണ സ്ഥലം അങ്ങനെ ഒരു കാര്യം വേദപുസ്തകത്തിലില്ല ഇത് കത്തോലിക്കൻ കണ്ടുപിടിച്ച ഒരു കുതന്ത്രമാണ് ഒരു പച്ചക്കള്ളമാണ് അവിടെ സിസ്റ്റർ അഭയരുടെ ആത്മാവിങ്ങനെ തീയിലിങ്ങനെ നമ്മൾ ഈ പപ്പടമൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ വറക്കത്തില്ലേ എന്നെ വറക്കുന്നത് പോലെ ഈ അഭയയുടെ ആത്മാവിനെ ഇവിടെ വറുത്തോണ്ടിരിക്കുക വറുത്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് എന്താണ് വറുത്തോണ്ടിരിക്കുന്നത് ഇതവിടെ പരിശുദ്ധരായ കോട്ടൂരച്ഛനെയും സെഫി എന്ന് പറയുന്ന കന്യാസ്ത്രയെയും ആളുകൾ പീഡിപ്പിക്കുന്നു അവരെ അവരുടെ നേരെ കുറ്റം ആരോപിക്കുന്നു അതുകൊണ്ട് അഭയ അവിടെ വറുത്തോണ്ടിരിക്കുക വറുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അഭയയുടെ ആത്മാവ് ഇവിടെങ്ങും വരാതെ നേരെ ലണ്ടനിൽ പോയി അവിടെ മറിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ സിസ്റ്ററുണ്ട് പോലും ഈ മറിയ എന്ന് പറയുന്ന പേരിന് ഒരു പ്രത്യേകതയുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ പേര് മറിയ എന്നാണ് ആയിരുന്നു അപ്പം മറിയയോട് പറഞ്ഞ് മറിയ ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്താൽ അതിന് പ്രത്യേകമായ ഒരു വിശ്വസനീയത വരും കാരണം കർത്താവിൻ്റെ അമ്മയായിരുന്നുവല്ലോ മറിയ അപ്പോൾ ആ പേര് ധരിക്കുന്ന എല്ലാവരും മറിയയെപ്പോലാണ് വിശുദ്ധ കന്യാമുറിയാമിനെ പോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങ് ലണ്ടനിൽ പോയി ഈ മറിയ എന്ന് പറയുന്ന കന്യാസ്ത്രീയോട് പറഞ്ഞിരിക്കുന്നു എന്നെ ആരും കൊന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്തതുമല്ല ഇങ്ങനെ ഞാൻ ഒരു കളനെ കണ്ട് പേടിച്ചോടി കണൽ ചെന്ന് വീണു പോയതാണ് സിസ്റ്റർ അഭിയ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി രാവിലെ പാത്രം കഴുകാനായിട്ട് അടുക്കളയിലേക്ക് ഞാൻ നീങ്ങുന്ന സമയത്താണ് എൻ്റെ അരികിലേക്ക് വന്നു എന്നോട് പറഞ്ഞു സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു സിസ്റ്റർ അഭയ എങ്ങനെയാണ് മരിച്ചത് ആരാണ് സിസ്റ്റർ അഭയയെ കൊന്നത് അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ ഇതാണ് എന്നെ ആരെയും കൊന്നിട്ടില്ല ഞാൻ ആത്മഹത്യയും ചെയ്തില്ല പിന്നെ എന്താണ് സംഭവിച്ചത് ഞാൻ ചോദിച്ചു അന്നേരം പറഞ്ഞു അന്ന് വെളുപ്പിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം കുടിക്കാനായി വെള്ളം എടുക്കാനായി ഞാൻ ഇറങ്ങി വന്നപ്പോൾ കള്ളനെ കണ്ട് ഞാൻ പയപ്പെട്ടു കള്ളനെ കണ്ട പയത്താൽ ഞാൻ ഇറങ്ങി ഓടി അബദ്ധത്തിൽ ഞാൻ കിണറ്റിലേക്ക് വീഴുകയാണ് ഉണ്ടായത് കിണർ വല വളയുള്ളൊരു കിണറായിരുന്നു വല കിട്ടിയ കിണറായിരുന്നു കിണറിനകത്തേക്ക് ഞാൻ വീണു അങ്ങനെയാണ് മരണം സംഭവിച്ചത് അല്ലാതെ എന്നെ ആരും കൊന്നതുമല്ല ഞാൻ ആത്മഹത്യ ചെയ്തതുമല്ല ഈ അറിവ് എനിക്ക് വളരെയധികം അത്ഭുതം ജനിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് സിസ്റ്റർ സെബിയേയും കോട്ടൂരാനച്ഛൻ കോട്ടൂരാനച്ഛനെയും ഇതുപോലെ കോടതി വിധി ഉണ്ടാകിയത് ആ സമയത്ത് സിസ്റ്റർ അഭയ പറഞ്ഞത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുവാനായിട്ട് സഭയേയും സഭയിലെ സന്യസ്തരെയും വൈദികനേയും കരുവാക്കിയതാണെന്ന് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവതി അവൾ വെള്ളം കുടിക്കാനായിട്ട് ഫ്രിഡ്ജിനടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കള്ളനിരിക്കും കള്ള കള്ളനെ കണ്ടു അവൾ തിരിച്ചുകൂടിപ്പോവുകയല്ലോ ചെയ്യേണ്ടത് ഈ കഥകളിലെല്ലാം അടച്ചിരിക്കുകയാണ് തന്നെ പിടിക്കാൻ വരുന്ന കള്ളനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ പോയി കഥകു തുറന്ന് പോയി നേരെ പോയി കിണറ്റിൽ ചാടി എന്നു പറയത്തക്കവണ്ണം ഇതിനേക്കാൾ അധപ്പതിക്കാൻ എന്തുണ്ട് അയ്യോ അവിശ്വസനീയമാണ് ഭയാനകമാണിത് നാം ഏത് തരത്തിൽ വരെ തരം താഴും അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ജനം ഇതാ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു സംഭവം എന്താണെന്ന് അവർക്കറിയാം ഇനി ഹൈക്കോടതി ഇതിനെ വെറുതെ വിട്ടാലും കേരള മനസ്സിൽ നിന്ന് ഇതിനൊരു വിടുതൽ ഉണ്ടാകുകയില്ല കുറ്റം ചെയ്തതാരാണെന്നും എപ്രകാരമാണെന്നും കേരളത്തിലെ ജനം ഇത് ധരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് കഴുകിക്കളയാനുള്ള സോപ്പ് സഭയുടെ കയ്യിലില്ല നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് നിങ്ങൾ കൂടുതൽ നാറ്റിക്കുകയാണ് ജനങ്ങളെ രോഷം കൊള്ളിക്കുകയാണ് ഈ രം ഭ്രാന്ത് പിടിച്ച മണ്ടത്തരം നിർത്തണം കന്യാസ്ത്രീകളെ കൊണ്ട് കള്ളം പറയിക്കുന്ന പരിപാടി നിർത്തണം ധ്യാനഗുരുവിനെ കൊണ്ട് പൊട്ടത്തരം പറയിക്കുന്ന ഈ പരിപാടി നിർത്തണം ഇതേ ധ്യാനഗുരുവാണ് പറഞ്ഞത് നിപ്പ വൈറസിനോട് ഞാൻ കാലുമടയ്ക്ക് ഒരു അടി കൊടുത്തു അതങ്ങ് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിപ്പ വൈറസ് എങ്ങനെ പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ അപ്പുറം ളിപ്പറമ്പിനപ്പുറം കുടിയാമലയപ്പുറം പൈതൽ മലയെ ഞാനായിരിക്കുമ്പോൾ എട്ടുപേരുടെ മുമ്പിൽ കുർബാന ചെല്ലുമ്പോൾ കർത്താവ് പെട്ടെന്ന് എന്നോട് സംസാരിച്ചു നിപ്പ വൈറസിനെ ഈ കുർബാനയിലേക്ക് സമർപ്പിക്കുക ഞാൻ അതുപോലെ പറഞ്ഞു സുചതിപ്പിച്ചു പിറ്റേ ദിവസവും വിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവ് സംസാരിച്ചു നിപ്പ വൈറസിനെ വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുക ഞാൻ അതുപോലെ പറഞ്ഞു പിന്നെ ഇതുവരെ വൈറസ് എന്ന് ശാസ്ത്രജ്ഞന്മാര് പ്രിയപ്പെട്ട ധ്യാന ഗുരുവേ ഈ കൊറോണ വൈറസിനോട് ഒരു തട്ട് കൊടുക്ക് ഈ വാക്സിൻ ഒന്നുമില്ല ഞങ്ങൾ രക്ഷപ്പെട്ടോടെ കൊള്ളട്ടെ ദേവി എന്തെങ്കിലും ഒരു ഒരു മറിയാൻ ചെയ്യേ അവിടെ നിന്ന് വിചാരിച്ചാൽ ഓടി പോകാത്ത എന്തെങ്കിലും കൃമിയോ പട്ടിയോ വൈറസോ ഇല്ലല്ലോ അതുകൊണ്ട് നിപ്പായോട് മാത്രം എന്താ ഇത്ര ദേഷ്യം എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി കൊറോണ ഒന്ന് തട്ടി മാറ്റിത്താ സാറേ എന്നാൽ ഞാനും വരാം പോട്ടായാലോ കീട്ടായാലോ ഞാനും വരാം തൻ്റെ കൂടെ നിന്ന് ഞാൻ നൃത്തം ചെയ്യാം താൻ മദ്ബഹായിൽ കയറി അതിവിശ്വസ്വരത്ത് കയറി പച്ചക്കള്ളം പറയുമ്പോൾ ഞാൻ തൻ്റെ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കാം ഈ വൈറസിനെ ഒന്ന് മാറ്റിത്താടോ പച്ചക്കള്ളം പറയുന്ന മൃഗമേ ലജ്ജയില്ലാത്ത മനുഷ്യനെ പറ്റി കരുതലില്ലാത്ത നാണമില്ലാത്ത മൃഗമേ സഹിക്കാൻ വയ്യ നിർത്തണം പാവപ്പെട്ട ഒരു കന്യാസ്ത്രീയെ കൊന്നതും പോരാ അതിൻ്റെ പേരിൽ ഈ കേരളത്തിലെ ജനതയെ മുഴുവനും നിങ്ങൾ അപമാനിക്കുകയാണ് ഇത് ഞങ്ങൾ വിശ്വസിക്കണം പോലും ഇത് ഞങ്ങൾ വിഴുങ്ങണം പോലും അതുകൊണ്ട് ആ കാലം ഇതാ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിത് ചെയ്യും തോറും ചെയ്യും തോറും ചെയ്യും തോറും നിങ്ങൾ കയറിയിരിക്കുന്ന കൊമ്പില്ലേ അത് നിങ്ങൾ വെട്ടി വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീഴാൻ പോകുന്നു ഇതാ വീണിരിക്കുന്നു ജനങ്ങളുടെ മുൻപിൽ നിനക്ക് നിൽക്കളിയില്ല ഈ പച്ചന്മാരെയും കന്യാസികരെയും കാണുമ്പോൾ ജനം കാർക്കിച്ച് തുപ്പുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാൻ വയ്യായിരിക്കും കാരണം നിങ്ങളവിടെ കിടന്ന് പന്നിയിറച്ച് തിന്നുകയും ബോധമില്ലാതെ കള്ളു കുടിക്കുകയും പിന്നെ രാത്രിയിൽ മടങ്ങളിൽ പോയി കോക്കാം ബീച്ച് കാണിക്കുകയും ചെയ്യുക ചെയ്ത് കഴിയുന്നത് കൊണ്ട് ജനങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് തലയെടുത്ത് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ കേരള സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ നമുക്ക് വിടുതൽ കിട്ടുവാൻ സാധ്യമാണ് പക്ഷേ ഇവരെയൊക്കെയും പിടിച്ച് വെളിയിൽ എറിഞ്ഞ് കളയാതെ അടിച്ച് തൂത്ത് വൃത്തിയാക്കാതെ നമുക്ക് ഒരു നാളെയില്ല എന്ന് മാത്രമേ എനിക്കെല്ലാവരോടും പറയാനുള്ളൂ നമസ്കാരം Eye to Eye News, an eye for truth.